മലപ്പുറത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മലപ്പുറത്തെ എന്തൊക്കെ കാര്യങ്ങൾ കാണാം എന്ന് പറയുന്നതിന് മുമ്പ് ചെറുതായിട്ട് മലപ്പുറത്തെ പറ്റി പറഞ്ഞാലോ. മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കേട്ടിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളുടെ ഒരു നാട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു നാടാണ്. അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്ററീസ് ഒളിഞ്ഞിരിക്കുന്ന നാട്, ഒരുപാട് ഹിസ്റ്ററി നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു നാടാണ് മലപ്പുറം എന്നുള്ളത്. മലപ്പുറത്തെ പറ്റി പറയുകയാണെങ്കിൽ വാഗൺ ട്രാജഡി മുതൽ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സ്, മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ നാട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലപ്പുറത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതല്ല നമ്മളുടെ ടോപ്പിക് എന്നുള്ളത്. നമുക്ക് മലപ്പുറത്ത് ചെന്നെത്തുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമേ പറയാം, മിനി ഓട്ടി. 1460 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അരിമ്പ്ര പീക്കാണ് ഏകദേശം, അല്ലെങ്കിൽ മിനി ഊട്ടി എന്നറിയപ്പെടുന്നത്. നമ്മൾ തീർച്ചയായും മലപ്പുറത്ത് എത്തിയാൽ ചെന്ന് കാണേണ്ട ഒരു സ്പോട്ട് കൂടിയാണ് മിനി ഊട്ടി എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുകയാണെങ്കിൽ തേക്ക് മ്യൂസിയം എന്നുള്ളതാണ്. റോൾസ് റോയ്സ് കാറിന്റെ നിർമ്മാണം, അതായത് ഇന്റീരിയർ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് നിലമ്പൂരിലെ തേക്ക് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളുടെ കേരള സെക്രട്ടേറിയറ്റും ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു മരം എന്ന് വേണമെങ്കിൽ പറയാം. തേക്ക്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നതും ഈ നിലമ്പൂര് തന്നെയാണ്. സോ മസ്റ്റായി നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ശ്രീ കാടാമ്പുഴ ഭഗവതി ടെമ്പിൾ എന്നുള്ളതാണ്. നമ്മൾ തീർച്ചയായും കാണേണ്ട ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറത്തെ ഈ ടെമ്പിൾ എന്ന് പറയുന്നത്. നാലാമതായി നമ്മൾ ചെന്നെത്തുകയാണെങ്കിൽ പടിഞ്ഞാറക്കര ബീച്ച് എന്നുള്ളതാണ്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളത്. അഞ്ചാമതായി പറയുകയാണെങ്കിൽ വീണ്ടും ഹൈക്കിങ്ങിലേക്ക്, അല്ലെങ്കിൽ മൗണ്ടൈൻ ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ പഴയങ്ങാടി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലാണ്. മമ്പുറം മോസ്ക് സ്ഥിതി ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലാണ്. ഇതുപോലെ ഒരുപാട് പുരാതനമായിട്ടുള്ള മോസ്കുകളും അതിൻ്റെ കൾച്ചറുകളും വന്നിരിക്കുന്നതും മലപ്പുറത്ത് നിന്ന് തന്നെയാണ്. പിന്നീട് വാഗൺ ട്രാജഡിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി വാഗൺ ട്രാജഡി മെമ്മറി പോയിന്റ് എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലം കൂടി മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കാണാനുണ്ട്. മോഹിൻകുട്ടി വൈദ്യർ അക്കാദമി ഉണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മേഖലയിലാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ലോകം തന്നെ, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ കേരള ക്യാപിറ്റൽ വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് മലപ്പുറം എന്നുള്ളത്. സോ വി ക്യാൻ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ഓൺ അനദർ ഡിസ്ട്രിക്ട്. ബൈ ബൈ, സൈനിങ് ഓഫ്.